സോ ഐ ആം വെരി സോറി. എനിക്ക് നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്ലാൻ ചെയ്ത കൃഷി വിദ്യാലയത്തിന് ഗ്രാന്റ് നൽകാനും നിവൃത്തിയില്ല. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഈ ആപ്ലിക്കേഷൻ ഞങ്ങൾ ഒരു മാസത്തേക്ക് കൺസിഡറേഷനിൽ വെക്കാം. ഈ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഏതെങ്കിലും പുതിയ ഐഡിയാസോ ടെക്നിക്സോ നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങളുടെ ഗ്രാന്റിന്റെ കാര്യം ഞങ്ങൾ തീർച്ചയായും കൺസിഡർ ചെയ്യാം. നിങ്ങളുടെ പ്രോജക്റ്റ് മോശമാണെന്നല്ല പറഞ്ഞത്, ഗ്രാന്റ് തരുന്നതിനായി ഞങ്ങൾക്ക് ചില നിയമങ്ങളൊക്കെ അനുസരിക്കേണ്ടതുണ്ട്. ആയിക്കോട്ടെ, ഒരു അവസരം കൂടി തന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതിന് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല, ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. എങ്കിൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ഇതെന്ത് കഷ്ടാടോ, ഇത്രയും ചീഞ്ഞളിഞ്ഞ തക്കാളിയാണോ നീ വിൽക്കണത്? അല്ല, ഇത് നല്ല തക്കാളിയാണ്. അവന്റെ ഒരു നല്ലത്, ഈ ചീഞ്ഞളിഞ്ഞ തക്കാളിയാണോ നിനക്ക് നല്ലതായിട്ട് തോന്നുന്നത്? എല്ലാം എനിക്കറിയാം. എന്റെ ഭർത്താവ് പദവിയിൽ നിന്നിറങ്ങി വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പോ തന്നെ നിങ്ങൾക്കൊക്കെ എന്നോടുള്ള പേടി പോയി തുടങ്ങി അല്ലേ? നീ എന്താ കരുതിയേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ വില ഈ ഗ്രാമത്തിൽ കുറഞ്ഞു പോയിന്നോ? അയ്യോ ചേട്ടതി, അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാ മതി. കുറച്ചു കാലത്തിനുള്ളിൽ ഞാൻ വലിയൊരു നർത്തകിയാവും, പിന്നെ എന്റെ പേര് ഈ ഗ്രാമത്തിൽ മുഴുവൻ മുഴങ്ങി കേക്കും. എന്നാ നമുക്ക് പിന്നെ കാണാം. പിന്നെ കണ്ടോ, ഈ ചീഞ്ഞ തക്കാളി എടുത്ത് നിന്റെ മുഖത്തേക്ക് ഞാൻ വലിച്ചെറിയും. ഇതൊന്നും നീ ഇവിടെ വിൽക്കാൻ പോകുന്നില്ല. ശരിയാ, ഇതൊന്നും കൊള്ളില്ല. ചീഞ്ഞതും വളഞ്ഞതും കൊണ്ട് വിൽക്കല്ലേ? അല്ലാതെ പിന്നെന്ത്? എന്നിട്ട് ഇവ നല്ലതാന്ന് പറയുന്നു. കൊളിപ്പിക്കാൻ ഇറങ്ങിക്കോളും. അതിരിക്കട്ടെ, നീ ആരാണ് കുട്ടി? ഞാനിവിടെ ഗ്രാമത്തിലെ ആശുപത്രിയിലെ പുതിയ ഡോക്ടറാ, ഡൽഹിന്നാ. എനിക്ക് നിങ്ങളുടെ ഈ ഗ്രാമമൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവിടെ തന്നെ പോസ്റ്റിംഗ് കിട്ടിയത് എന്റെ ഭാഗ്യം കൊണ്ടാ. ഇഷ്ടപ്പെട്ടെന്നോ? ഇവൾക്ക് സ്വയം ചികിത്സയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അല്ല, ചേച്ചി വല്ലതും പറഞ്ഞായിരുന്നോ? അയ്യോ ഇല്ല ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. അല്ല, കുട്ടിക്ക് ഈ ഗ്രാമം ഇഷ്ടപ്പെടാൻ കാരണം എന്താ? ചേച്ചി എത്ര നല്ല മനുഷ്യരാ ഇവിടെ ഉള്ളത്. നിഷ്കളങ്ക മനസ്സുള്ളവർ, പിന്നെ നാല് വശത്തും എന്തൊരു പച്ചപ്പാണ് ഇവിടെ. എത്ര നല്ല ശുദ്ധവായുവാണ്. അതൊക്കെ ശരിയാണ് കേട്ടോ. എന്നാലും എനിക്കിവിടെ നിങ്ങളുടെ ഗ്രാമത്തിന്റെ പേരിൽ ഒരു പരാതിയുണ്ട്. അതെന്താ? നഗരത്തിലായിരുന്നപ്പോ ഞാൻ അവിടെ ഭരതനാട്യത്തിന്റെ പ്രാക്ടീസ് നടത്തിയിരുന്നു. പക്ഷേ ഇവിടെ അതൊന്നും നടക്കില്ല. എന്തേയും, നല്ലൊരു സ്ഥലം പോലും ഇല്ലല്ലോ. അപ്പൊ കുട്ടിക്ക് ഭരതനാട്യം ഒക്കെ അറിയോ? എനിക്ക് ഭരതനാട്യം അറിയുമോ? ഞാനതിന്റെ മാസ്റ്ററാണ്, ചെറുപ്പം മുതൽ പഠിച്ചു വരുന്നതാ. സത്യത്തിൽ എനിക്ക് ഭരതനാട്യം പഠിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. എന്റെ വീട്ടിൽ വന്ന് പഠിപ്പിക്കാൻ പറ്റുമോ? നിങ്ങളുടെ പ്രാക്ടീസ് നടക്കും, എനിക്ക് പഠിക്കും ചെയ്യാം. ഒരു പേടിക്ക് രണ്ട് പക്ഷേ, കുട്ടിക്ക് നല്ലൊരു സ്ഥലം കിട്ടും അല്ലേ? അയ്യോ അതിനെന്താ, എന്നാ നാളെ തന്നെ അങ്ങ് തുടങ്ങിയാലോ? ആ അതിനെന്താ, നാളെ തന്നെ തുടങ്ങാം. എന്നാ പിന്നെ ശരി, ഞാൻ നാളെ കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കും കേട്ടോ. ഓക്കെ ശരി. എന്താ ഇതെന്തൊരു മറിമായം, എന്റെ ഗുരു എന്നെ തേടി ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ബാസുരി, നീ ഒരു ഭാഗ്യവതി തന്നെ. എന്നോട് ക്ഷമിക്കണം പാപ്പാജി, എനിക്ക് ഞാൻ പറഞ്ഞ പോലും. ഏട്ടൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഇതിനകത്ത് ഇപ്പൊ ഏട്ടന്റെ തെറ്റൊന്നുമില്ലല്ലോ. ഏട്ടൻ ഇന്ന് വരെ പാപ്പാജി കണ്ട ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയല്ലേ പ്രയത്നിക്കുന്നത്.
പക്ഷെ ചില കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ പക്ഷെ അതിന്റെ പേരിൽ ഏട്ടൻ ഇങ്ങനെ സ്വയം ശിക്ഷ വാങ്ങുന്നത് എന്തിനാ അല്ല വീര ഇതെല്ലാം എന്റെ തെറ്റ് തന്നെയാ ഞാൻ കാരണമാണെന്ന് നമുക്ക് അനുമതി കിട്ടാതെ പോയത് നമ്മൾ വേറിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒരു വിശ്വാസം അതെനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്താ ഇത് രൺവീരേട്ടാ ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് പ്രസന്റേഷനെങ്കിലും കാണിക്കായിരുന്നു കഷ്ടം ഞാൻ ഇല്ലാതിരുന്നതുകൊണ്ട് അവർക്ക് പ്രസന്റേഷൻ പോലും കാണാൻ പറ്റിയില്ല ഇതെന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയത് എൻ്റെ തെറ്റ് എൻ്റെ തെറ്റ് തെറ്റ് നിങ്ങളുടെ രണ്ടുപേരുടെ അല്ല ഗുഞ്ചനും ഇക്കാര്യത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ മൂന്ന് പേരും കൂടി അനുമതി പത്രികയ്ക്ക് വേണ്ടി എത്രമാത്രം ശ്രമിച്ചതാ എല്ലാം ഞാൻ നേരിട്ട് കണ്ടോണ്ടിരിക്കുക മനേ രൺവീ ഇങ്ങനെ എല്ലാരും കൂടി നിന്ന് സ്വയം കുറ്റപ്പെടുത്താതിരിക്ക ചിലപ്പോ ഭാഗ്യം നമ്മളെ തുണയ്ക്കുന്നില്ലായിരിക്കാം മോനെ അതുകൊണ്ടായിരിക്കും അനുമതി പത്രിക കിട്ടാഞ്ഞത് അങ്ങനെയല്ല അമ്മേ ഭാഗ്യം നമ്മുടെ കൂടെ നിൽക്കുന്ന വിധത്തിൽ നമ്മളെല്ലാം മാറ്റിയെടുക്കണം ഇന്നത്തെന്നോ നമ്മൾ നാളത്തെ യെസ് ആക്കണം നമുക്ക് ഭാഗ്യമുണ്ട് അമ്മേ അതുകൊണ്ടല്ലേ നമുക്ക് നമ്മുടെ തെറ്റിതിരുത്തി മുന്നോട്ട് പോവാൻ ഒരു മാസത്തെ സമയം തന്നിരിക്കുന്നത് അത് ധാരാളം ആ സമയം കൊണ്ട് ഇങ്ങനൊരു കൃഷിവിദ്യാലയം ഉണ്ടാവുന്നത് കൊണ്ട് സമൂഹത്തിന് നന്മയുണ്ടാകുമെന്ന് നമുക്കവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കണോ അമ്മേ സമൂഹത്തിൽ ഇതുകൊണ്ടൊരു മാറ്റം ഉണ്ടാവുമെന്ന് കാണിച്ചു കൊടുക്കണം വ്യത്യസ്തമായത് എന്തെങ്കിലും ഉണ്ടോന്നല്ലേ അവർ നോക്കിയാ നമ്മളത് ഉണ്ടാക്കും വ്യത്യസ്തമായത് തന്നെ നമ്മൾ കാണിച്ചു കൊടുക്കും അമ്മ വേണമെങ്കിൽ നോക്കിക്കോ എങ്ങനെയെങ്കിലും നമ്മുടെ കാർഷിക വിദ്യാലയത്തിന് അനുമതി നമ്മൾ നേടിയിരിക്കും അമ്മേ അമ്മ ധൈര്യമായിട്ടിരിക്കുക ഗുഞ്ചൻ നീ എന്തായി ചെയ്യാൻ പോന്നെ ഞാൻ എന്നെ തന്നെ ശിക്ഷിക്ക നിന്നെ തന്നെ ശിക്ഷിക്കാണെന്നോ അതിനിപ്പോ എന്താ ഉണ്ടായ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കറിയാം രൺവി അനുമതി പത്രിക കിട്ടാതിരുന്നത് എന്റെ തെറ്റുകൊണ്ട് തന്നെയാ ഗുഞ്ചൻ നീ ഇന്ന് നമുക്കുണ്ടായ നഷ്ടങ്ങൾക്കെല്ലാം കാരണം ഞാൻ തന്നെയാണ് രൺവി അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയേ പറ്റൂ അതുകൊണ്ട് ഒരു മാസം ഞാനിവിടെ തറയിൽ കിടന്ന് ഉറങ്ങുമെന്ന് ശബ്ദം ചെയ്തിരിക്കുക രൺവി നീ എന്തൊക്കെയായി പറയുന്നേ ഇതൊന്നും നീ കാരണമല്ല സംഭവിച്ചത് നീ ഇങ്ങനെ സ്വയം ശിക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറയുന്നേ കേക്ക് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ മനസ്സ് വിഷമിക്കാതിരിക്കാൻ വേണ്ടി രൺവി വെറുതെ പറയാ എന്നെ സമാധാനിപ്പിക്കണ്ട രൺവി ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ആ തെറ്റിന് ഞാൻ ശിക്ഷ അനുഭവിച്ചേ തീരൂ എന്ന് പറഞ്ഞ നീ എല്ലാ ദിവസവും ഇങ്ങനെ താഴെ കിടക്കാൻ തീരുമാനിച്ചിരിക്കല്ലേ അപ്പൊ ഞാനൊരു കാര്യം തീരുമാനിച്ചു നിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ ചുരുട്ടി കൂട്ടിയെടുത്ത് കട്ടില് കൊണ്ടുവിടും ഇന്നെന്റെ ഭാര്യ ചെയ്ത കാര്യമുണ്ടല്ലോ അവൾക്കുള്ള അറിവിന്റെ ഇരട്ടിയായിരുന്നു അതിനവൾക്ക് ശിക്ഷയല്ല കൊടുക്കേണ്ടത് അഭിനന്ദനാണ് കൊടുക്കേണ്ടത് റിസർച്ച് സെന്റർ ഇത് നല്ലപോലെ നടക്കുന്നൊരു സ്ഥാപനമാണ്
നല്ലപോലെ റേറ്റിംഗും ഉണ്ട്. ചിലപ്പോൾ ഇവിടെ ചെന്ന കാർഷിക വിദ്യാലയത്തിന് ആവശ്യമായ എന്തെങ്കിലും ബ്രില്യൻ്റ് ഐഡിയ കിട്ടും. ആ ശരിയാണല്ലോ. അതുമല്ല, കർണാലിൽ ഇവിടുന്ന് ഒത്തിരി ദൂരത്തിലും അല്ല. ഇപ്പൊ പോകുന്ന ഏതെങ്കിലും ബസ്സിൽ പോകാൻ പറ്റിയ വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരാൻ പറ്റുമായിരിക്കും. വീര, ഇന്നലെ മുതല് എന്റെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല. വല്ലാത്തൊരു വിമ്മിഷ്ടം. അത് എന്താന്ന് പറയാൻ എനിക്കറിയില്ല. ഒരു വിധത്തിൽ പറഞ്ഞ കൃഷിവിദ്യാലയത്തിന് അനുമതി കിട്ടാത്തതിന് ഞാനും ഒരു കാരണക്കാരനല്ലേ. ഞാൻ നിന്നെ പട്ടണത്തിലേക്ക് കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. അയ്യോടാ, അങ്ങനെയൊന്നുമല്ല ബൽദേവ്. ഷോ, സർക്കാർ അവധി ദിവസമായിരുന്നില്ലേ, അതുകൊണ്ട് ബൽദേവ് തെറ്റൊന്നും ചെയ്തിട്ടില്ല. വെറുതെ എന്തിനാ മാപ്പ് പറയുന്നേ, വിട്ടേക്ക്. എന്തിനാ ശവത്തിൽ കുത്തണത്? വീര, സത്യമായിട്ടും എനിക്ക് ഇന്നലെ നിന്റെ സഹായം ആവശ്യമുണ്ടായിരുന്നു. നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂന്നേ. വീര, ഞാൻ പറയുന്നത് വിശ്വസിക്കണം. സത്യമായിട്ടും അവരിന്നലെ തന്നെ ഈ ഗ്രാമത്തിലേക്ക് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അറിഞ്ഞോ അറിയാതെയോ എനിക്ക് തെറ്റുപറ്റിപ്പോയി. എന്നോട് നീ ക്ഷമിക്കണം വീര. എന്റെ ബൽദേവ്, പ്ലീസ്, നീ എന്റെ ജീവൻ എടുക്കല്ലേ. നീ പറയുന്നത് കേൾക്കാനുള്ള മൂഡ് എനിക്കില്ല. എനിക്കിപ്പോ നിന്നോടൊന്നും സംസാരിക്കാനും ഇല്ല. ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട്. നീ ഇപ്പൊ പോയെ. എന്റെ എന്തെങ്കിലും സഹായം വേണോ? ഒന്ന് പോകുന്നുണ്ടോ? എനിക്ക് നിന്റെ സഹായമൊന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ ഈ പ്രാവശ്യമെങ്കിലും എനിക്കത് നേടിയെടുക്കണം, നശിപ്പിക്കണ്ട. അതുകൊണ്ട് നീ കഴിയുന്ന അത്ര ദൂരം നിൽക്കണം, അതാ നല്ലത്. ഒന്ന് പോയേ, പ്ലീസ്, ഒന്ന് പോയി താ. എന്തൊരു കഷ്ടം ഇത് വീര. ഞാൻ ചെയ്തതിനൊക്കെ നിന്നോട് മാപ്പ് ചോദിച്ചില്ലേ? ഇങ്ങോട്ട് നോക്കിയേ. സാധാരണഗതിയിൽ ഇന്നേ വരെ ഞാൻ തെറ്റ് ചെയ്താൽ പോലും എനിക്ക് പശ്ചാത്താപം തോന്നാറില്ല. അതുകൊണ്ട് ആരോടും മാപ്പും ചോദിക്കാറില്ല. അതിന്ന് ആദ്യമായിട്ട് അങ്ങോട്ട് ചെയ്യ. അതിന്റെ കൂടെ ഞാൻ നിനക്ക് ഒരു വാക്കും തരാം. വീര, നിനക്ക് നീ എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നീ എന്നെ ഒരു പ്രാവശ്യം പേരെടുത്ത് വിളിച്ചാൽ മതിട്ടോ. ഞാൻ നിന്നെ സഹായിക്കാനായിട്ട് എവിടുന്നാണെങ്കിലും ഓടി എത്തിക്കോളാം. ഒരു നിമിഷം പോലും നിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയില്ല വീര. അത് ഏത് രീതിയിലാണെങ്കിലും ശരി, ഞാൻ നിന്നെ സഹായിക്കാനായിട്ട് മുന്നിലുണ്ടാവും. ഞാനായിട്ടൊന്നും നശിപ്പിക്കില്ല. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാം. നീ എപ്പോഴാ എത്തിയേ? നിന്നെ കണ്ടപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമായി. എത്ര നേരമായിട്ട് കാത്തിരിക്കാന്നറിയോ? നീ ഇരിക്കേ, ഞാൻ പോയിട്ട് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. അയ്യോ വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. അയ്യോടാ, അതെന്താ എന്റെ ആവശ്യമില്ലാത്ത? നിന്നെ എന്തെങ്കിലും ഒന്ന് കഴിപ്പിക്കാതെ എനിക്ക് ഒരു സമാധാനവും കിട്ടില്ല. ഞാൻ ദേശടേന്ന് പോയിട്ട് ഇങ്ങ് വന്നേക്കാം. Thank you.
മോളെ സോണിയ. ആഹാ, നീ ഇവിടെയായിരുന്നോ? ദാ എടുക്ക്, നീ വരുന്ന കാരണം ഞാൻ എല്ലാം നേരത്തെ ഉണ്ടാക്കിയായിരുന്നു. ഇതിൽ ഏതോ ഇഷ്ടം വെച്ചാ വേഗെടുത്ത് കഴിച്ചോ. എന്ത് പറയാനാ, എന്റെ കൈപുണ്യത്തെ കുറിച്ച് ഈ ഗ്രാമത്തിൽ എല്ലാവർക്കും അറിയാം. ഇനി എനിക്ക് ആ പ്രശംസ എന്റെ ഡാൻസിലും കിട്ടിയാ മതിയായിരുന്നു. എന്നെ തുടങ്ങിയാലോ? തുടങ്ങാം. വിദ്യാലയത്തിന് അനുമതി കിട്ടാൻ വേണ്ടിട്ട് നമ്മള് പ്രയോജനപ്രദമായ പുതിയ രീതികൾ എന്തെങ്കിലും ചിന്തിക്കണം, എന്നാലേ നമുക്ക് അനുമതി കിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അനുമതി ഉണ്ടല്ലോ, ഇതും വരും തലമുറയ്ക്ക് മാത്രമല്ല, ഇന്നും നമ്മുടെ ഗ്രാമത്തിന്റെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. ശരിക്കുള്ള രീതി പഠിക്കാൻ പറ്റിയാൽ നമുക്ക് കൃഷിയിൽ നിന്ന് നല്ല വിളവ് ഉണ്ടാക്കാൻ സാധിക്കുന്നേ, അങ്ങനെ നമുക്ക് നല്ല ലാഭം ഉണ്ടാക്കാനും പറ്റും. രൺവി, ഈ ടെക്നിക്കിന്റെ വികസനം കൊണ്ട് നമുക്ക് എന്താണ് ഗുണമുള്ളത്? കൃഷി ഒരു ചികിത്സയൊന്നും അല്ലല്ലോ, അതിനെക്കുറിച്ച് ചിന്തിക്കാം. പിന്നെ ഇത്രയും കാലമായിട്ട് മഴവെള്ളമാണ് നമ്മുടെ കൃഷിയിടങ്ങളിൽ വിളവുകൾക്ക് കൊടുത്തോണ്ടിരുന്നത്. ഇനി നദി വന്നെന്ന് തന്നെ കരുതുക. അതും ഈ പഠനവുമായിട്ട് എന്താണ് ബന്ധം? രൺമീർ മോനെ, ഇന്ന് വരെ നമ്മൾ പാടം ഉഴുതു മറിച്ചിരുന്നത് ഒന്നുകിൽ നമ്മുടെ കൈകൊണ്ട് അല്ലെങ്കിൽ ട്രാക്ടറും ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇതിനുവേണ്ടിയുള്ള വളങ്ങളും നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുത്തത് തന്നെയായിരുന്നു. അതും നല്ല ഗുണമേന്മയുള്ളത്. നമ്മുടെ ഈ പാടത്ത് ടെക്നിക്കിന്റെ ഉപയോഗം കൊണ്ട് എന്തു മാറ്റം വരുമെന്നാ? വിദേശത്തേക്ക് പോകാന്നുള്ളത് നിനക്ക് പണ്ടേ ഉള്ള ഒരു സ്വപ്നമായിരുന്നില്ലേ? ഇപ്പൊ എനിക്കും വീരയ്ക്കും പെട്ടെന്നിങ്ങനെ വിദേശത്തേക്ക് പോകാനായിട്ടുള്ളൊരു അവസരം കിട്ടിയെന്ന് അറിയുമ്പോൾ നിനക്ക് നല്ല വിഷമമുണ്ടായിട്ടുണ്ടാവും. എന്റെ ചേട്ടാ, ഇതൊക്കെ വെറും ചിന്തകൾ മാത്രമാണ്. ഈ ടെക്നിക്ക് വികസിപ്പിക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ ഗ്രാമത്തിന് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. അതാ ശരി. പകരം ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും കൂടുതൽ ചെലവുമായിരിക്കും ഫലം. അത് ശരിയാ. അല്ല ഏട്ടാ, അങ്ങനെയല്ല. പക്ഷേ നദിയിൽ നിന്ന് വെള്ളം എടുക്കുന്നതിന് ടെക്നിക്കിന്റെ കാര്യമില്ലെങ്കിൽ കൂടി ഏത് വിളവിന് എത്ര വളം വേണം, എത്ര വെള്ളം വേണമെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഗുണമല്ലേ? രൺമീർ മോനെ, ഞങ്ങളൊക്കെ ജനിച്ചപ്പോൾ മുതൽ ജീവിച്ചത് ഈ പാടത്താ. അങ്ങനെയുള്ള ഞങ്ങളെ ഈ കൃഷിയെ കുറിച്ചുള്ള ടെക്നിക്ക് പഠിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ മുതൽ ഇത്രയും കാലം വരെ സ്വന്തം അധ്വാനം കൊണ്ട് വിളവെടുത്തിരുന്നതൊക്കെ വെറുതെയാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഏഹ്, പിന്നെ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് പഠിച്ച കാര്യങ്ങളിലൊന്നും ഒരർത്ഥവും ഇല്ലെന്നാണോ? ആ പറഞ്ഞാലും കാര്യമാണ്. ഞാൻ വന്നിട്ട് ഒരു മണിക്കൂർ കൂടുതലായി. പിന്നെ ഇങ്ങനെ ലയിച്ചു നിന്നാലേ 24 മണിക്കൂർ കഴിഞ്ഞാലും നിനക്ക് സമയം പോകുന്നത് അറിയില്ല. നീ പറഞ്ഞതും ശരിയാ. നമ്മുടെ കൃഷിയിടത്തിലെ വിളവ് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്താലേ ശരിയാവുക? ഞാൻ അതാലോചിച്ച് നിൽക്കുകയായിരുന്നു. എന്നിട്ട് എന്തെങ്കിലും കിട്ടിയോ? വിഷമിക്കണ്ട രൺവി, എല്ലാം കിട്ടും. ഞാനിന്ന് നിനക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളാ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞാല് നിന്റെ തലച്ചോറ് പടപടാന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. രൺവി, എനിക്കൊന്ന് ചന്തയിൽ പോണം, ഞാൻ എന്നാ പോയിക്കോട്ടെ. രൺവി, നീ സിനിമയിലെ നായകനൊന്നും അല്ലെന്ന് ഓർക്കണം. ഞാൻ നായികയുമല്ല ഈ വെട്ട വെളിച്ചത്ത് നിന്ന് പ്രണയിക്കാൻ. എന്റെ ഷോളിൽ നിന്ന് വിടുന്നുണ്ടോ?
വിദേശത്തേക്ക് പോകാനുള്ളത് നിനക്ക് പണ്ടേ ഉള്ള ഒരു സ്വപ്നമായിരുന്നില്ലേ? ഇപ്പോ എനിക്കും വീരയ്ക്കും പെട്ടെന്ന് ഇങ്ങനെ വിദേശത്തേക്ക് പോകാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയെന്ന് അറിയുമ്പോൾ നിനക്ക് നല്ല വിഷമമുണ്ടായിട്ടുണ്ടാവും. എന്താ എനിക്ക് പറ്റിയേ? ഇപ്പോഴല്ലേ ഞാൻ അവനെ കണ്ടിട്ട് ഇങ്ങോട്ട് പോകുന്നത്. എന്നിട്ടും അവന്റെ ഓർമ്മകൾ എന്നെ അലട്ടുന്നു. ഈ പ്രണയത്തിന്റെ ഒരു കാര്യം ഭയങ്കര വിചിത്രമായ ഒരു അനുഭവമാണ് ഇത്. ഒന്നുകിൽ എന്റെ മനസ്സിന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം, അല്ലെങ്കിൽ അവന്റെ ശബ്ദം ഞാൻ കേട്ടോണ്ടിരിക്കണം, അല്ലെങ്കിൽ മനസ്സിന് ഒരു സമാധാനവും കിട്ടില്ല. അയ്യോ മോളെ, എന്തെങ്കിലും പറ്റിയോ? എന്താ മോളെ, കാലനക്കാൻ പറ്റുന്നില്ലേ? നല്ല വേദനയുണ്ടല്ലോ. വാ വാ മോളെ, ഞാൻ വീട്ടിൽ കൊണ്ടുവന്നേക്കാം, സൂക്ഷിച്ചു പിടിച്ചോ. ചേച്ചി, എന്റെ വീട് ഇവിടുന്ന് ഒത്തിരി ദൂരെയാ, പക്ഷെ എന്റെ അച്ഛന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാ. എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നേക്കാം. ഇന്നത്തേക്ക് ഇത്രയൊക്കെ മതി, കാലുകളുടെ സ്റ്റെപ്സ് മാത്രം പഠിച്ചു വെച്ചോളൂ. പിന്നെന്താ? എന്നാ ഈ കാലിതാ ഇങ്ങനെ. എന്നിട്ട് 1 2 3 4 1 2 3 4 അങ്ങനെയല്ല, ഈ കാലിങ്ങോട്ട് ആ കാലങ്ങോട്ട്, ദേ ഇങ്ങനെ. ഒരു കാലിങ്ങോട്ട് മറ്റേ കാലം അങ്ങോട്ടോ? അതെ, 1 2 3 4 1 2 3 4 ഇപ്പൊ മനസ്സിലായി, ഇനി ഞാൻ ചെയ്തോളാം. എന്നാ കൈയുടെ മുദ്രയും കൂടി കാണിച്ചു തന്നേക്കാം. ആ പറഞ്ഞോളൂ. 1 2 3 4 1 2 3 4 അങ്ങനെയല്ല, ദാ ഇങ്ങനെ ഇങ്ങനെ പിടിക്കണം. 1 2 3 4 കുഞ്ചമോളെ, ഒന്നുമില്ല അച്ഛാ, കടയിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് കാലൊന്നുളുക്കി. അങ്ങ് എന്റെ വീട് വരെ എത്തുമ്പോ ഒത്തിരി സമയം എടുക്കും. എന്നാ പിന്നെ ഇവിടുന്ന് മരുന്ന് പുരട്ടി കുറച്ചു കഴിഞ്ഞ് പോവാന്ന് കരുതി. എന്തായാലും നീ ഇങ്ങോട്ട് തന്നെ വന്നത് നന്നായി. നീ ഏത് വീട്ടിലേക്ക് പോകുന്ന കാര്യാ പറയുന്നത്? ഇത് നിന്റെ സ്വന്തം വീട് തന്നെയല്ലേ? സൂക്ഷിച്ചൊക്കെ നടക്കണ്ട മോളെ, സോഫയിലിരിക്കാം. ആ കാലിങ്ങ് കാണിച്ചേ, എന്താ പറ്റിയതെന്ന് നോക്കട്ടെ. ഇവിടെയാണോ? നല്ല വേദനയുണ്ടോ? ഇതിപ്പ ശരിയാവും മോളെ, നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയി മരുന്ന് എടുത്തോണ്ട് വരാം. നിങ്ങൾ അവിടെ ഇരിക്കുന്നേ, അലമാരിയിൽ ഇരിപ്പുണ്ട്, ഞാൻ എടുത്തിട്ട് വരാം. എന്നാ പോയി എടുത്തോണ്ട് വാ, പെട്ടെന്ന് വേണം. അയ്യോ, സോണി എവിടെ പോയി? ഞാൻ വന്നപ്പോ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പെട്ടെന്നാ കുട്ടി എങ്ങോട്ടാ പോയേ? ആരാ ഈ സോണിയ? അയ്യോ, ആ പെണ്ണിവിടെ എന്നെ ഭരതനാട്യം പഠിപ്പിക്കാൻ വന്നതാ. അവരിപ്പോ നമ്മുടെ ഗ്രാമത്തിലെ പുതിയ ഡോക്ടറാ. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് എവിടേക്കാ പോയി മറിഞ്ഞ? ഓ, അതൊക്കെ വിട, ആദ്യം പോയി മരുന്ന് എടുത്തുകൊണ്ട് വരാൻ നോക്ക്. ഇപ്പൊ കൊണ്ടുവരാം. കാല് നല്ലപോലെ തിരിഞ്ഞിട്ടുണ്ടെന്നാ തോന്നണേ. നീര് വെക്കുന്നുണ്ടല്ലോ, സാരല്ല, മരുന്ന് വരട്ടെ, മാറും. മോള് കുറച്ചു നേരം ഇവിടെ വിശ്രമിച്ചിട്ട് പോയാ മതി. അല്ലേ, ഗുഞ്ചൻ അവിടെ പോയിരിക്ക, താഴെ അടുക്കളയിലും കണ്ടില്ല. അല്ല വീരക്കുട്ടി, നീ എവിടെ പോയിരിക്കായിരുന്നു? ഒരു അത്യാവശ്യ കാര്യത്തിന് പോയിട്ട് വരാ. കർണാലിന് കൃഷിക്കാർക്ക് വേണ്ടി റിസർച്ച് സെന്റർ ഉണ്ട്. അതിനെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്, വളരെ പ്രസിദ്ധമാണല്ലോ അല്ലേ? അതെ, ഞാൻ അവിടെ വരെ പോയതാ. വീരക്കുട്ടി, നീ കർണാലിൽ പോയിന്നോ ഇത്രയും ദൂരം? വീര, നീ എന്തിനാ ഒറ്റയ്ക്ക് പോയത്? എന്നോട് പറഞ്ഞ പോരായിരുന്നോ? എന്റെ പൊന്നേട്ടാ, ഞാനിപ്പോഴും കൊച്ചുകുട്ടിയാ നേട്ടന്റെ വിചാരം. ഞാനിത് ഇത്രയും വലുതായി നോക്കിക്കേ, ഞാൻ വലുതായി ഇത് കണ്ടില്ലേ?
ചേടാ, ഞാനതിന് അത്ര ദൂരം നല്ല പോയത് കർണാൽ ഇവിടെ അടുത്ത് തന്നെയല്ലേ. അതൊക്കെ വിടേട്ടാ, കാര്യത്തിലേക്ക് കടക്കാം. ചേട്ടൻ ഞാൻ അവിടെ ചെന്നപ്പോഴുണ്ടല്ലോ, സത്യം ഞാൻ റിസർച്ച് സെന്റർ ഉണ്ട് അതിശയിച്ചു പോയി. കുറെ അധികം പുതിയ ടെക്നിക്കുകളെ കുറിച്ച് എനിക്ക് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു. റിസർച്ച് ചെയ്യുന്നവരുമായി സംസാരിച്ചു, പ്രൊഫസറുമായിട്ട് ഡിസ്കസ് ചെയ്തു. ഒരുപാട് നല്ല കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവര് പറയുന്ന ടെക്നിക്കുകള് അറിയാതെ പോലും നമ്മള് നമ്മുടെ കൃഷിയിടങ്ങളിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. പക്ഷേ ആ ടെക്നിക്കുകളൊന്നും അനുമതി സമിതിയെ ഇംപ്രസ് ചെയ്യാൻ പറ്റിയതല്ല. നമുക്ക് എന്തെങ്കിലും പ്രത്യേകതയുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കണം. നമ്മുടെ വിദ്യാലയത്തിന് വേണ്ടി നൂതനമായത് എന്തെങ്കിലും നമ്മൾ ചിന്തിച്ചുണ്ടാക്കണം. അത് സമൂഹത്തിൽ എല്ലാവർക്കും നന്മ വരുത്തുന്നതാണെന്ന് നമ്മൾ ഉറപ്പുവരുത്താൻ വേണം. അങ്ങനെ എന്തെങ്കിലും ഒന്ന്. ശരിയാണ് വീര, പക്ഷേ ഇതിന്റെ കൂടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഇന്ന് ഞാൻ ഗ്രാമത്തിലെ കുറച്ച് കൃഷിക്കാരുമായിട്ട് സംസാരിച്ചിരുന്നു. ആ കൃഷിക്കാരോട് സംസാരിച്ചപ്പോ അവർക്ക് കൃഷിയിൽ പുതിയ ടെക്നിക്ക് കൊണ്ടുവരുന്നതിനോട് വലിയ താല്പര്യമില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവരുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ, അവരുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതൽ ചെയ്തു വരുന്ന കൃഷിരീതിയും ആ വിളവെടുപ്പും തന്നെയാണ് ഏറ്റവും കൂടുതൽ എളുപ്പമെന്ന്. അവര് പറയുന്നത് നമ്മൾ ഈ മെനക്കെടുന്നത് വെറുതെ കാശ് ചെലവാക്കാനും സമയം കളയാനും വേണ്ടി മാത്രമെന്നാ. വീര, കാര്യത്തോടടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അവരെ മാറ്റാൻ എളുപ്പമല്ലെന്ന് തന്നെയാ. അവരുടെ മാനസികാവസ്ഥയാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത്. അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. പുതിയ ടെക്നിക്കിന് എത്ര പ്രയോജനമുണ്ടെന്നും ഗ്രാമത്തിന് വികസനം ഉണ്ടാവുന്നൊക്കെ. ശരിയേട്ടാ, സത്യത്തിൽ ഇതൊരു ചലഞ്ച് തന്നെയാ. പക്ഷെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കെ. ഈ പ്രശ്നം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ നേരിടണം. ഈ ഗ്രാമവാസികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണം. അതിനു മുമ്പ് നൂതനമായ പല ടെക്നിക്കുകളെ കുറിച്ചും പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. രൺവീരേട്ടൻ പേടിക്കാതിരിക്കെ, എല്ലാം ഞാൻ ശരിയാക്കിക്കോളാം. ഞാൻ ഈ ടെക്നിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നിന്റെ കൂടെ എല്ലാത്തിനും ഉണ്ടാവും. പക്ഷേ അതിനു മുമ്പ് നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ ചേട്ടത്തി എവിടെയാന്ന് കണ്ടുപിടിക്കും. ഞാനിപ്പോ വരാം. എന്താണിപ്പോ പുതിയതായിട്ട് ചെയ്യാൻ പറ്റുക? പുതിയ രീതി. Indians are really great. There is one Indian farmer back home in Poland. He's using wonderful farming technique. Anna videsha parnathu indiyil ninnu poya oru krishikaran avade undennalle adheham avadte krishiyil oru padu maatangal kondu vannittundennum parnu ayal internetil onnu tappi nokkiyalo ayalodu samsarikkan pattanengi chalappom nammude ee problem solve cheyan pattiyalo. അടുക്കളയിലും ഇല്ല, മുറിയിലും ഇല്ല, ഇവളിത് അവിടെ പോയിരിക്ക. അയ്യോ ഗുഞ്ചൻ, നീ എന്താ ഇങ്ങനെ മുടന്തി വരുന്ന? നിനക്കെന്താ പറ്റിയേ? ഒന്നുമില്ല രൺവി. ചന്തയിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് കാലൊന്ന് ഉളുക്കിയതാണോ? അതുകൊണ്ട് അച്ഛന്റെ വീട്ടിലേക്ക് ഒന്ന് കയറി. ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയ വേദന ഉണ്ടെന്നേ ഉള്ളൂ. ഗുഞ്ചൻ, നീ എന്തിനാ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വന്നെ? എന്നെ ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ട് വരായിരുന്നില്ല. അതുകൊണ്ടാ ഞാൻ പറയാതിരുന്നേ. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നീ പണിയൊക്കെ ഇങ്ങനെ ഇട്ടേച്ച് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഗുഞ്ചൻ, നീ അനുഭവിക്കുന്ന ഏറ്റവും ചെറിയ വേദന പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല, അത് മറക്കണ്ട. രൺവി, രൺവി എന്തായി കാണിക്കുന്നേ? ആരെങ്കിലും കാണും? ആരും കാണാൻ പോകുന്നില്ല. ഇനി ആരെങ്കിലും കണ്ടാ ഞാൻ പറഞ്ഞോളാം. എന്റെ ഭാര്യയുടെ കാലം ഉളുക്കിയിട്ടുണ്ടെന്ന്. ഇതൊരു ഭർത്താവിന്റെ കടമയല്ലേ, ഭാര്യ ഇങ്ങനെ എടുത്തോണ്ടൊക്കെ പോവാന്ന് പറഞ്ഞാലേ. രൺവി, നിനക്കറിയോ, ഞാൻ വീട്ടിൽ ചെന്നപ്പോഴുണ്ടല്ലോ, അവിടെ സോണിയ ഉണ്ടായിരുന്നു. എന്റെ അമ്മയെ ഭരതനാട്യമോ എന്തോ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ അവിടെ ചെന്നപ്പോ അവളെ ആരും ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് അവൾ അവിടെ നിന്ന് പോയി കളഞ്ഞു. ഗ്രാമത്തിലേക്ക് വന്നത് എന്റെ അച്ഛനെ ഒന്ന് കാണാനാ. എന്റെ സ്വന്തം അച്ഛനെ കൊതി തീരെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം. ഒരു തവണ
എന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ സാധിച്ചാൽ ഈ ഗ്രാമത്തിൽ നിന്ന് പോകാന്ന് കരുതിയതാ. പക്ഷെ ഇന്ന് എന്താ ഉണ്ടായതെന്നറിയോ? എന്റെ അച്ഛൻ ഇന്ന് എന്റെ ഹൃദയം തകർത്ത് കളഞ്ഞു. ഇന്നുണ്ടല്ലോ അമ്മേ, എന്റെ അച്ഛന്റെ മുൻപിൽ അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കളെ ഒന്നിച്ചുണ്ടായിരുന്നു. എന്നിട്ട് എന്നെ അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. അങ്ങനെ ചെയ്തത് എന്തിനാണെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് അന്യായി പോയോ അമ്മേ ഞാൻ? എന്നാൽ അദ്ദേഹത്തിന് അവിടെ വെച്ച് മറ്റേ മകളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. അവൾക്ക് വേണ്ടി എത്രമാത്രം സ്നേഹം, എന്തൊരു കരുതൽ! ആ മകൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ കണ്ണിൽ ഞാൻ അതൊക്കെ കണ്ടു. അമ്മേ, അദ്ദേഹത്തിന്റെ ആ പുതിയ കുടുംബത്തിൽ അദ്ദേഹം ഇപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷത്തിലാ. ആദ്യ ഭാര്യയിൽ ഒരു മകളുണ്ടെന്നുള്ളത് അദ്ദേഹം പാടെ മറന്നുപോയിരിക്കുന്നു. അച്ഛന്റെ സ്നേഹം, അച്ഛന്റെ കരുതൽ, ഈ ജന്മം മുഴുവൻ ഞാൻ കൊതിച്ചിരുന്നത് അതിനുവേണ്ടി മാത്രമായിരുന്നല്ലോ അമ്മേ. അതച്ഛൻ കൊടുക്കുന്നുണ്ട്, പക്ഷെ എനിക്കല്ലെന്ന് മാത്രം. അദ്ദേഹത്തിന്റെ ആ രണ്ടാമത്തെ മോൾക്ക്, ഗുഞ്ചന്, അമ്മേ ഇത് തെറ്റല്ലേ? അമ്മേ എന്നോട് കാണിക്കുന്ന അനീതിയല്ലേ? അമ്മേ ചെറുപ്പം മുതൽ ഇന്നീ നിമിഷം വരെ ഇതൊക്കെ സഹിച്ചല്ലേ ഞാൻ വളർന്നത്? എന്നാൽ ഇന്നുണ്ടായതുണ്ടല്ലോ അമ്മേ, അതിപ്പോഴും എന്റെ ഹൃദയത്തിൽ തീയായി കത്തിയെരിഞ്ഞോണ്ടിരിക്കുക. അമ്മേ ഞാൻ ഇത് അന്യായമാണെന്ന് അച്ഛന് മനസ്സിലാക്കി കൊടുക്കും. അച്ഛൻ എന്നോട് കാണിക്കുന്നതെല്ലാം തെറ്റു മാത്രമാണ്, പൊറുക്കാൻ പറ്റാത്ത തെറ്റ്. അദ്ദേഹത്തിന് ഒരു മകൾ കൂടിയുണ്ടെന്ന് ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി കൊടുക്കും. അപ്പോ അദ്ദേഹത്തിന് ഇതേ രീതിയിൽ എന്റെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കാനാവില്ല. ഇനി അദ്ദേഹം നമ്മുടെ കുടുംബത്തോട് അന്യായം കാണിക്കരുത്. നീ ആ പോളണ്ടിലുള്ള ആൾക്ക് ഇപ്പോഴല്ലേ കത്തയച്ചത്? ഇപ്പൊ നീ ഈ കമ്പ്യൂട്ടറിലേക്ക് എന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്ന ഉടനെ അതിന്റെ മറുപടി വരുമോ? വീര, നിനക്ക് നല്ല ക്ഷീണമുണ്ടോ? പെട്ടെന്ന് കിടന്നുറങ്ങ്. രൺവീരേട്ടാ, എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. എന്നിട്ടും എന്റെ മനസ്സിലെന്തോ വല്ലാത്തൊരു വിങ്ങൽ. അവരുടെ റിപ്ലൈ പോലും ഇതുവരെ വന്നില്ലല്ലോ. വീര, നീ കത്തയച്ചിട്ട് കുറച്ചേരല്ലേ ആയുള്ളൂ. അയാൾക്ക് ആ കത്ത് നോക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിലോ? നാളത്തേക്ക് എന്തായാലും അയാൾ അയക്കാതിരിക്കില്ല. അതുകൊണ്ട് ഇനി കിടന്നുറങ്ങിക്കോ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. വീരക്കുട്ടി, അതെ, നീ അയാളുടെ മറുപടി വരുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ വീര, ഇനി അയാളുടെ മറുപടി അനുകൂലമാണെന്ന് തന്നെ വിചാരിക്കേ. നമ്മുടെ കയ്യിലിനി അധികം കാശില്ലെന്നുള്ള കാര്യം കൂടി ഓർക്കണം കേട്ടോ. അങ്ങോട്ട് പോകണമെങ്കിൽ ഒരുപാട് കാശ് വേണ്ടി വരില്ലേ? പിന്നെ നിനക്കിതൊന്നും പറയാതെ തന്നെ അറിയാലോ. രൺവീരേട്ട, എനിക്കെല്ലാം അറിയാം, മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാലും രൺവീരേട്ട, എന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു പ്രതീക്ഷ ബാക്കി നിൽക്കുന്നു. എല്ലാം ശരിയാകുന്നവരും മനസ്സിലിരുന്ന് പറയുന്നു. എന്റെ മനസ്സിലെ തോന്നലുകൾ തെറ്റാറില്ല, അത് ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാ. ഒരു വാതിലടയുമ്പോ ബാക്കി 100 വാതിൽ തുറക്കുന്നല്ലേ? 100 വേണ്ട, ഏതെങ്കിലും ഒരു വാതിൽ തുറന്നു കിട്ടിയാ മതിയായിരുന്നു. ശരി, എന്നാ അങ്ങനെ ആവട്ടെ. നീ സമാധാനമായിട്ട് ഉറങ്ങാൻ നോക്ക്, ഞാൻ പോട്ടെ. ഒന്നുകൂടെ മെയിലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയല്ലോ റബ്ബേ. റബ്ബേ പ്ലീസ്, റബ്ബേ അവരെ റിപ്ലൈ അയച്ചിരിക്കണേ. ഒരു റിപ്ലൈയും വന്നിട്ടില്ല.
മിസ്റ്റർ നീൽ ഓൺലൈനിലുണ്ടല്ലോ. അദ്ദേഹത്തെ ഒരു വീഡിയോ ചാറ്റിന് ക്ഷണിച്ചാലോ? വേണ്ട, ഇത്രയേറെ ഡെസ്പറേഷൻ ശരിയാവില്ലല്ലോ. അവരുടെ മറുപടിയൊന്നും വരാത്തോണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന തന്നെ ആയിരിക്കും നല്ലത്. അയ്യോ, ദേ മിസ്റ്റർ നീൽ എന്നെ വീഡിയോ ചാറ്റിന് വേണ്ടി ക്ഷണിച്ചിരിക്കുന്നു. അക്സെപ്റ്റ് ചെയ്തു നോക്കാം. ഹാ, ഹലോ, am I calling Mr. Neil? Yes, this is Sahil, Miss Neil's manager. Oh, hello Sahil. I'm Veera Singh. Actually, I have sent you a mail. Did you read? Yes, ningalde mail I have received it. Ayyo ende rabbe, ningalku ippa njangade bhashaye ariyo? Yeah, korchu malayalam korchu punjabi. Oh wow, അതെന്തായാലും നന്നായി. എനിവേ, വിദേശത്താണ് താമസിക്കുന്നെങ്കിലും നമ്മുടെ രാജ്യത്തെ നിങ്ങൾ മറന്നില്ലല്ലോ. ഗുഡ്. എനിവേസ്, നിങ്ങൾ എന്തോ പറഞ്ഞിരുന്നല്ലോ. അത് ഞാനിതൊക്കെ മെയിലിൽ എഴുതി ചേർത്തിട്ടുണ്ടെങ്കിലും ഒന്നും കൂടി ഇതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത്, ഞങ്ങളുടെ ഇതൊരു ഗ്രാമമല്ലേ, ഇവിടെ ഒരു കാർഷിക വിദ്യാലയം തുടങ്ങണം, അതാണ് കാര്യം. ഞങ്ങൾക്ക് ഈ വിദ്യാലയത്തിൽ കുറച്ച് ന്യൂ ടെക്നിക്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ട്. എങ്കിലേ വിദ്യാലയത്തിനുള്ള ഗ്രാന്റ് ലഭിക്കൂ. സോ എൻ്റെ ഒരു ചെറിയ ആഗ്രഹം കൂടി പറയാം. എൻ്റെ ഏട്ടന് നിങ്ങളുടെ ബോസ് മിസ്റ്റർ നീലിൻ്റെ സ്റ്റുഡൻ്റ് ആകാൻ കഴിഞ്ഞാൽ, അദ്ദേഹത്തിൽ നിന്ന് പുതിയ ടെക്നിക്സ് പഠിക്കാൻ കഴിഞ്ഞാൽ അതൊരു അനുഗ്രഹമായിരുന്നു. ബൈ ഗോഡ്, അത് വിദ്യാലയം ഓപ്പൺ ചെയ്യാൻ ഉപകാരപ്പെടുമായിരുന്നു. അതെ സോഹൽ, ഇത് ഗ്രാമത്തിൻ്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. ആക്ച്വലി ഈ കാർഷിക വിദ്യാലയം ഞങ്ങളുടെ അച്ഛൻ്റെ വളരെ വലിയൊരു സ്വപ്നമായിരുന്നു. മിസ്റ്റർ സമ്പൂർണ സിംഗ് അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് അച്ഛൻ്റെ സ്വപ്നം ഞങ്ങൾക്ക് പൂർത്തിയാക്കണമെന്നുണ്ട്. മിസ്റ്റർ സാഹിൽ, ഈ കാർഷിക വിദ്യാലയം കൊണ്ട് ഗ്രാമത്തിൽ തന്നെ വളരെ വലിയ ഉയർച്ചയാണ് ഉണ്ടാവാൻ പോകുന്നത്. ഹലോ, ഇതെന്താ, ഇയാൾ എന്തൊരു മനുഷ്യനാ, ഒന്നും പറയാതെ ഓഫ്ലൈൻ ആയല്ലോ. എന്തൊരു റൂഡ് ബിഹേവിയറാ. ശേ, ഞാൻ ഹിസ്റ്ററിയും ജോഗ്രഫിയും മുഴുവൻ വിവരിച്ചിട്ടും ഒരു വാക്ക് പറയാതെ പോയത് ഒട്ടും ശരിയായില്ല. എന്തൊരു മര്യാദകേടാ ഇത്. ഇവിടുന്ന് എന്തേലും ഒരു മറുപടി കിട്ടിയിരുന്നെങ്കിൽ മുന്നിലേക്കല്ല വഴി തെളിഞ്ഞാന്. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ഫോൺ വല്ലതും വന്നായിരുന്നോ? ഇല്ല മേ, ഇതുവരെ മറുപടി ഒന്നും വന്നില്ല. ഇന്നലെ രാത്രി ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കാൻ പറ്റിയെന്നേ ഉള്ളൂ. നീ വിഷമിക്കണ്ട മോളെ, ഒരു വഴി അടയുമ്പോ റബ്ബ് നമ്മുടെ മുമ്പിൽ 100 വഴികൾ തുറന്നു തരുന്ന. നീ ധൈര്യമായിട്ടിരിക്കേ. നിന്റെ കാൽ ഉളുക്കിയതല്ലേ, അതിങ്ങിതാ ഞാൻ കൊണ്ടുവരാം. ഇപ്പൊ കുഴപ്പമില്ല, എന്റെ കാലിന് വലിയ വേദന ഒന്നും തോന്നുന്നു. അതെങ്ങനെ ശരിയായി? ഇതും കൊണ്ട് നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണെങ്കിൽ ഇനിയും വേദന കൂടും. അങ്ങോട്ട് നിനക്ക് എന്ത് പറ്റി ഗുഞ്ചൻ? കാലിന് എന്ത് പറ്റിയെന്നാ പറഞ്ഞേ? ഒന്നുമില്ല അമ്മ, ഇന്നലെ ചന്തയിന്ന് വരുന്ന വഴിക്ക് കാല് ചെറുതായിട്ടൊന്ന് ഉളുക്കിയതാ. അത് ശരി, നീ ഇവിടെ ഒരു ജോലിയും ചെയ്യണ്ട, പോയിരിക്കാൻ നോക്ക്. പോളണ്ടുകാരുടെ മറുപടി വന്നു. ഞാനിത് വായിച്ചു കേൾപ്പിക്കാം. ആ പെട്ടെന്ന് അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഹലോ, മിസ്റ്റർ നീലുമായി സംസാരിച്ചതിന് ശേഷമാണ് ഈ ഡിസിഷൻ കൺവേ ചെയ്യുന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് അയച്ച റിക്വസ്റ്റ് ലെറ്റർ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഞങ്ങൾ അവിടെ രണ്ടു പേർക്ക് സ്പോൺസർ ചെയ്യാൻ തയ്യാറാണ്. നിങ്ങളിൽ രണ്ടു പേർക്ക് ഞങ്ങളുടെ എക്സ്പെൻസിൽ ഇവിടെ വരാം. വിദേശത്തേക്ക് പോകാന്നുള്ളത് നിനക്ക് പണ്ടേ ഉള്ള ഒരു സ്വപ്നമായിരുന്നില്ലേ? ഇപ്പൊ എനിക്കും വീരയ്ക്കും പെട്ടെന്നിങ്ങനെ വിദേശത്തേക്ക് പോകാനായിട്ടുള്ളൊരു അവസരം കിട്ടിയെന്ന് അറിയുമ്പോ
നിനക്ക് നല്ല വിഷമമുണ്ടായിട്ടുണ്ടാവും. ഞങ്ങളുടെ ഫാം ആൻഡ് ടെക്നിക്സ് നീൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. നിങ്ങളുടെ വിസ താമസം ടിക്കറ്റ് ഇവയെല്ലാം ഞങ്ങൾ തന്നെയാണ് സ്പോൺസർ ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കാൻ നിങ്ങൾ തന്ന നമ്പറിൽ ഉടൻ തിരിച്ചു വിളിക്കുന്നതാണ്. സാഹൽ അമ്മേ, എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല, നമുക്ക് അങ്ങോട്ട് പോവാനുള്ള ചെലവ്, താമസിക്കാനുള്ള ചെലവ് എല്ലാം അവർ നോക്കിക്കോളാന്നല്ലേ പറഞ്ഞത്? സത്യം, അമ്മ പറഞ്ഞതാണ് ശരി. ഒരു വാതിൽ അടഞ്ഞു എന്ന് തോന്നുമ്പോ നമുക്ക് മുന്നിൽ 100 വാതിലുകൾ തുറക്കും. സത്യത്തിൽ പോളണ്ടിലേക്ക് എങ്ങനെ പോവെന്നും അവിടെ പോയി എങ്ങനെ താമസിക്കുമെന്ന് ഓർത്ത് എത്രത്തോളം നമ്മൾ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിനുള്ള പണം പോലും അവര് തന്നെ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞില്ലേ. റബിനൊരായിരം നന്ദി. മീര, രൺവി, നിങ്ങൾ രണ്ടുപേരും പെട്ടെന്നെല്ലാം ഒരുക്കി തയ്യാറായിരുന്നോളൂ. വിദേശത്തേക്ക് പോകണ്ടേ? ഇപ്പോഴേ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കാൻ തുടങ്ങിക്കോ. പോകാൻ നേരത്തെ സമയമുണ്ടാവില്ല. കൺമണിയല്ലേ, സ്നേഹത്തിൻ പൊന്മണിയല്ലേ, പരിഭവനോട്ടം പോലും പ്രണയമാകുന്നു. നിൻമൊഴിയിൽ അലിഞ്ഞു പോയ പാവമാണു ഞാൻ. ഈ മുഖമിനി വിടരുവാൻ എന്തു ചെയ്യണം സഖി, എന്തു ചെയ്യണം സഖി? ആ എന്റെ ബാസുരി, ഇപ്പോഴാ എനിക്ക് ശരിക്കും സന്തോഷമായത്. നീ ഇന്നെങ്കിലും ഒന്ന് ചിരിച്ചു കണ്ടല്ലോ. അല്ലെങ്കിൽ നിന്നെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് ഞാൻ എത്രമാത്രം കഷ്ടപ്പെടേണ്ടി വന്നേനെ. അങ്ങനെ ഒത്തിരി സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചു. ഇനി ആ പെണ്ണിന്റെ പേരങ്ങാനോട് പറഞ്ഞാലുണ്ടല്ലോ. ഈ ജമ്മത്ത് ഞാൻ നിങ്ങളോട് മിണ്ടില്ല, പറഞ്ഞേക്കോ. പിന്നെ നിങ്ങൾ ഈ ചെയ്തതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയോ? അത് പിന്നെ ബാസുരി. എനിക്കറിയാം കുഞ്ചൻ, വിദേശത്തേക്ക് പോകാന്നുള്ളത് നിനക്ക് പണ്ടേ ഉള്ളൊരു സ്വപ്നമായിരുന്നില്ലേ. ഇപ്പൊ എനിക്കും വീരയ്ക്കും പെട്ടെന്നിങ്ങനെ വിദേശത്തേക്ക് പോകാനായിട്ടുള്ളൊരു അവസരം കിട്ടിയെന്ന് അറിയുമ്പോൾ നിനക്ക് നല്ല വിഷമമുണ്ടായിട്ടുണ്ടാവും. പക്ഷേ കുഞ്ചൻ, നീ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. വിദേശത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. എനിക്ക് പകരമായിട്ട് വിദേശത്തേക്ക് വീരയുടെ കൂടെ നീ പോയാൽ മതി. രാജാവാണോടാ നീ? എന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ വന്നിരിക്കുന്ന ഒരാള്, ഞാനെന്താ അത്രയ്ക്ക് സ്വാർത്ഥയും വിഡ്ഢിയാണെന്ന് കരുതിയോ നീ? നീയും വീരയും വിദേശത്ത് കറങ്ങാനല്ല പോകുന്നെന്ന് എനിക്ക് അറിയില്ലെന്നാണോ നിന്റെ വിചാരം? നിന്റെ അച്ഛന്റെ സ്വപ്നത്തിനും ഈ ഗ്രാമത്തിന്റെ വികസനത്തിനും വേണ്ടിയല്ലേ പോകുന്നേ? അതിനിപ്പം ഞാൻ എന്തിന് ഇഷ്ടപ്പെടാതിരിക്കാനാ? സത്യത്തിൽ എനിക്ക് സന്തോഷാ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ അവസരം കിട്ടിയതിൽ എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട്. ഈ അവസരം കളഞ്ഞു കുളിക്കരുത് രൺവീ. അല്ലെങ്കിൽ തന്നെ ഞാൻ വിദേശത്ത് പോയിട്ട് എന്ത് ചെയ്യാനാ? ഈ കൃഷിയെ കുറിച്ചും അതിന്റെ ടെക്നിക്കുകളെ കുറിച്ചും ഞാനെന്ത് മനസ്സിലാക്കാനാ രൺവീ? എനിക്ക് എങ്ങോട്ടും പോവണ്ട, നീ പോകുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ എന്നെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഇപ്പൊ എനിക്കിവിടെ ഒരു പുതിയ കൂട്ടുകാരി കിട്ടിയിട്ടുണ്ടല്ലോ. സോണിയയുമായി വാചകം അടിച്ച് എന്റെ സമയം വളരെ രസകരമായി തന്നെ അങ്ങ് നീങ്ങിക്കൊള്ളും. ആ പിന്നെ ഈ വിദ്യാലയമൊക്കെ തുടങ്ങി നമ്മുടെ അടുത്ത് ഒത്തിരി കാശ് വരുമ്പോ നീ എന്നെ വിദേശത്ത് കൊണ്ടുപോയാ മതി. അല്ലെങ്കിൽ തന്നെ രൺവീ, നീ എവിടെയുണ്ടോ അവിടെയാണ് എന്റെ സന്തോഷം. അതാണ് എന്റെ ദേശം, എന്റെ വിദേശവും അത് തന്നെയാ. സത്യം പറഞ്ഞ കുഞ്ചൻ, നീ ഇപ്പോ എന്റെ മുമ്പിൽ ഒരുപാട് വളർന്ന് വലുതായ പോലെ തോന്നുക. പക്ഷേ നിനക്ക് മനസ്സിൽ എന്നോട് പിണക്കൊന്നുമില്ലല്ലോ. എനിക്ക് അത്രയ്ക്ക് പിണക്കം ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ സാധനങ്ങളൊക്കെ ഞാൻ അടുക്കി വെക്കുമായിരുന്നു.
സത്യത്തിൽ എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ നിന്നെ കൊണ്ട് തന്നെ ഞാൻ ജയിച്ചേനെ. സമാധാനിപ്പിക്കാൻ വേണ്ടി നീ എന്റെ കാലും തലയും ഒക്കെ തിരുമ്മി തന്നാ പോലും ഞാൻ ഇതിന് സമ്മതിക്കില്ലായിരുന്നു. പിന്നെ എന്റെ കഴുത്തും പിടിച്ച് ഞെക്കാനാ? അയ്യോ എന്റെ റബ്ബേ,